വെൽക്കം ടു ഹെൽത്തി കുക്കറി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു ഹെൽത്തി ഇഡ്ലിയാണ്. ഇഡ്ലി എന്ന് പറയുമ്പം നമുക്കറിയാം ആവിയിൽ ഉണ്ടാവുന്നതാണ്, സോ വേറെ എന്താണ് സൈഡ് എഫക്ട്സോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റവ, കാഷ്യൂ നട്ട്സ് വേണം, കുക്കിംഗ് ഓയിൽ വേണം, യോഗട് അല്ലെങ്കിൽ കേർഡ്, കടുക്, ബേക്കിംഗ് പൗഡർ, ഉഴുന്ന്, ഗ്രീൻ ചില്ലി, കറിവേപ്പില, ക്യാരറ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത് നോക്കാം. ആദ്യം പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായ ശേഷം ശകലം കുക്കിംഗ് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായ ശേഷം ശകലം കടുക്, കടുക് പൊട്ടി. കടുക് പൊട്ടിയ ശേഷം ശകലം കറി മീൻസ് ഇട്ട് കൊടുക്കാം. ഈ ശകലം ഉഴുന്ന്, ഉഴുന്ന് ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഉഴുന്ന് ശകലം ബ്രൗൺ കളറായി. ഇനി ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ബാക്കി നമ്മൾ അടുപ്പത്ത് എന്തായാലും ആവി കയറ്റാൻ വെക്കുന്നുണ്ട്, അപ്പോഴേക്കും അത് അവിടുന്ന് കൂടുതൽ വെന്തോളും. റവ കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഒരു കീപ്പ് അസൈഡ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ബൗളിൽ കാഷ്യൂ നട്ട്സ് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിടാം, അല്ലെങ്കിൽ അല്ലാതെ ഇട്ടാലും ഓക്കെ ഫൈൻ. കാഷ്യൂ നട്ട്സ്, യോഗട്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക്. ഇത് ഈ മിക്സ്ചർ നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് നമുക്കൊന്ന് ഇത്തിരി വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ആവണം. ഇനി ഒരു ഇഡ്ലി തട്ട് നമ്മൾ ഗ്രീസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഈവൻ ബേക്ക് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. ഇനി അവിടെ ഇരുന്നിട്ട് അത് കുക്കാവട്ടെ. എന്തായാലും ആവിയിൽ ഉപയോഗിക്കുക, ആവിയിൽ വെന്ത് വരുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഓയിലൊന്നും എക്സ്ട്രാ ഉപയോഗിക്കുന്നില്ല. ആകെ കടുക് വയറ്റാനും വേണ്ടി മാത്രമാണ് ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം കൂടുതൽ ഓയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഇങ്ങനെ ആവിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കൂടുതൽ നല്ലതായിരിക്കും. എന്തായാലും ഇതിനി വെന്ത് വരുമ്പോഴത്തേക്കും എങ്ങനെയാവും നോക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ഇഡ്ലി റെഡിയായി, ഒന്ന് നോക്കാം. ഇഡ്ലി കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഹെൽത്തി കുക്കറിയിലെ സ്പെഷ്യൽ ഹെൽത്തി ഇഡ്ലീസ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ പുതിന ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി.